വിശദമായ വാർത്തയിലേക്ക്. പോലീസിനെ വെട്ടിച്ച് കടന്ന പ്രതിപിടിയിൽ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളിൽ ഒരാളായ ഫെബിൻ റാഫിയെയാണ് പിടികൂടിയത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടിയ ഫെബിൻ ഗവൺമെന്റ് ലോ കോളേജിന് സമീപത്തെ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഫെബിൻ എന്ന് പറഞ്ഞ യുവാവ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കസ്റ്റഡിയിലുള്ള സമയത്ത് ബാക്കിലത് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ രക്ഷപ്പെട്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തെരച്ച് നമ്മൾ ഇവിടെ തന്നെ കുറ്റിക്കാട്ടിൽ ഒളിച്ച് നിൽക്കുന്നതിന് ഈ ലോ കോളേജിൻ്റെ ബാക്കിലായിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം യുവാക്കളുടെ ഭാഗത്തുനിന്ന് വളരെയധികം സഹായം പോലീസിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗ തെരച്ചിലിനും സഹായത്തോടു കൂടിയാണ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതേസമയം പോലീസിനെതിരെ റിപ്പോർട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്ന് പ്രവർത്തകർ ഭീഷണി മുഴക്കി. അശ്വിൻ വല്ലത്ത് ചേർന്നു. അശ്വിൻ, വൈകുന്നേരമാണ് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഓടി പോലീസ് തിരിച്ചു പിടിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെങ്കിലും പ്രതിയെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് തെരച്ചിലിൽ. പക്ഷേ ഈ CPM പ്രവർത്തകരുടെ പ്രശ്നം എന്താണ്? എന്തിനാണ് മാധ്യമപ്രവർത്തകരോട് കയർത്തത്? ധന്യ, 6 മണിയോടുകൂടിയാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പോലീസ് സ്റ്റേഷന്റെ പിൻവാതിൽ വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വസ്ത്രം മാറാൻ അനുവദിച്ച സമയത്തിനിടയിലായിരുന്നു പ്രതി രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം പോലീസ് നഗരം കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിലേക്കും ഈ പെട്രോളിംഗ് ടീമുകൾക്കെല്ലാം തന്നെ പ്രതികളുടെ ഫോട്ടോ നൽകി ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് ആളെ കണ്ടെത്തണം എന്നുള്ള നിലയ്ക്കുള്ള നിർദ്ദേശവും നൽകി. അത്തരത്തിൽ തിരച്ചിൽ നഗരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നടക്കും. ഫെബിൻ ട്രാഫിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എല്ലാ സ്ഥലങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ലോ കോളേജ് പരിസരത്ത് നിന്ന് ഈ ആ ലോ കോളേജിനടുത്ത് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിന് പിന്നിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതിയെ ലോ കോളേജ് വിദ്യാർത്ഥികളാണ് കണ്ടെത്തിയത്. അങ്ങനെ അവർ പോലീസിന് വിവരം നൽകി. പെട്രോളിംഗ് ടീം ഇവരെ എത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് പോലീസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടെത്തിയ കേരള പോലീസിന് അഭിവാദ്യം എന്നുള്ള നിലയ്ക്കായിരുന്നു ഇവരുടെ മുദ്രാവാക്യങ്ങൾ. അതിനുശേഷം ഈ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ച ഈ ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഒരു മാധ്യമ പ്രവർത്തകർ തേടുന്നതിനിടയിലാണ് ഈ DYFI പ്രവർത്തകർ വീണ്ടും ഭീഷണിയുമായി അങ്ങോട്ടേക്ക് എത്തിയത്. ഈ മാധ്യമ പ്രവർത്തകരെ തള്ളിമാറ്റാൻ ശ്രമിക്കുകയും അസഭ്യവേഷം മുഴക്കുകയും ചെയ്തു. പോലീസ് വീഴ്ചയുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യരുതെന്ന് ആക്രോശിച്ചുണ്ടായിരുന്നു ഇവർ എത്തിയത്. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു അവരുടെ ആക്രോശങ്ങളെല്ലാം തന്നെ. അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വയ്ക്കുകയും കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ തിരിച്ചയച്ചത്. ഇക്കാര്യത്തിൽ ഉണ്ടായ ഈ പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതെന്താണ്, എങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയും. പ്രതി രക്ഷപ്പെടുന്ന സമയത്ത് സെല്ലിലായിരുന്നില്ല. സെല്ലിൽ നിന്ന് വസ്ത്രം മാറ്റാൻ അനുവദിച്ച സമയത്താണ് പിൻവാതിൽ വഴി കടന്നു കളഞ്ഞ്. സ്റ്റേഷൻ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നിലെ ഇടവഴിയിലൂടെ പ്രതി ലോ കോളേജ് പരിസരത്തെ കുറ്റിക്കാട്ടിലേക്ക് എത്തി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും 500,000 കടന്നു കോവിഡ്. 50,812 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 110,970 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ 11,103, തിരുവനന്തപുരത്ത് 6,647, കോഴിക്കോട് 4,490. 45.78 ആണ് TPR.
സംസ്ഥാനത്ത് നാളെ വാരാന്ത്യ കർഫ്യൂ. തുടർച്ചയായി രണ്ടാമത്തെ ആഴ്ചയാണ് വാരാന്ത്യ കർഫ്യൂ നടപ്പാക്കുന്നത്. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇന്ന് അർദ്ധരാത്രിയോടെ നിയന്ത്രണങ്ങൾ ആരംഭിക്കും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുമായി കർണാടക. കർണാടകയിൽ മറ്റന്നാൾ മുതൽ നൈറ്റ് കർഫ്യൂ ഇല്ല. ബംഗളൂരുവിൽ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ തുറക്കും. ഹോട്ടലുകളിലും ബസ്സുകളിലും മുഴുവൻ സീറ്റിലും ആളെ പ്രവേശിപ്പിക്കാം. സിനിമാ തിയേറ്ററുകളിൽ 50% സീറ്റിൽ മാത്രം പ്രവേശനം. വിവാഹ ചടങ്ങുകളിൽ 300 പേർക്ക് പങ്കെടുക്കാം. തുറന്ന സ്ഥലങ്ങളിൽ മതപരമായ ചടങ്ങുകൾക്ക് 50 പേർക്ക് അനുമതിയുണ്ട്. മറ്റ് പൊതുപരിപാടികൾക്ക് വിലക്ക് തുടരും. കേരള, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് RT-PCR ഫലം നിർബന്ധം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിനിടെ 235,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.39% കുറഞ്ഞു. എന്നാൽ മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോട് വിശദീകരണം തേടി. ലോകായുക്തയെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിൽ ഒപ്പിടരുതെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം UDF സംഘം ഗവർണറെ കണ്ടിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഓർഡിനൻസിൽ ഒപ്പിടുന്നതിനു മുമ്പായി ഗവർണർ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടുന്നുണ്ട്. ലക്ഷദ്വീപ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷമാകും ഗവർണർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ലോകായുക്ത ഓർഡിനൻസിൽ CPIയെ അനുനയിപ്പിക്കാൻ CPMന്റെ നീക്കം തുടങ്ങി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വൈകാതെ ചർച്ച നടത്തും. രാഷ്ട്രീയ കൂടിയാലോചന ഇല്ലാതെ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചതിലുള്ള എതിർപ്പ് കാനം കോടിയേരിയെ അറിയിക്കും. ലോകായുക്ത നിയമ ഭേദഗതി നീക്കം മുന്നണിക്കുള്ളിലും അസ്വാരസ്യത്തിനിടയാക്കിയിട്ടുണ്ട്. ശക്തമായ എതിർപ്പ് CPI വ്യക്തമാക്കി കഴിഞ്ഞു. CPIയെ പോലും ബോധ്യപ്പെടുത്താനാകാത്ത CPM എങ്ങനെ ഓർഡിനൻസുമായി മുന്നോട്ടു പോകുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുന്നണിക്കുള്ളിലെ തർക്കം പരിഹരിക്കാനാണ് CPMന്റെ ആദ്യ ശ്രമം. CPIയുമായി CPM നേതൃത്വം ഉടൻ ചർച്ച നടത്തും. നയപരമായ തീരുമാനത്തിനു മുൻപ് മുന്നണി നേതൃതലത്തിൽ ചർച്ച നടക്കാത്തതിലാണ് CPIക്ക് പ്രധാനമായും അതൃപ്തിയുള്ളത്. നിയമസഭ ചേരാനിരിക്കെ തിടുക്കത്തിൽ ഓർഡിനൻസ് ഇറക്കിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. ഇക്കാര്യങ്ങൾ കോടിയേരിയുമായുള്ള ചർച്ചയിൽ കാനമുന്നയിക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ലോകായുക്ത നിയമം ഉപയോഗിക്കുമെന്ന കോടിയേരിയുടെ വാദം കാനം തള്ളിയിരുന്നു. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭരണഘടനയെ മറികടക്കുമെന്ന AG നിയമോപദേശം കൊണ്ടാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് CPM വിശദീകരണം. ഓർഡിനൻസ് ഗവർണർക്ക് അയച്ച സാഹചര്യത്തിൽ ഇനി എന്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതേസമയം ഓർഡിനൻസ് ഇറക്കിയ സമയത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്ന CPI നിയമത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചാൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലും കോടിയേരിയും കാനവും ചർച്ച നടത്തും. നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നു എന്നല്ലാതെ എന്താണ് ഭേദഗതി എന്നതിനെക്കുറിച്ച് മുൻധാരണ ഇല്ലായിരുന്നു എന്ന നിലപാടാണ് CPIയുടെ മന്ത്രിമാർ സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരിച്ചത്. News 18 തിരുവനന്തപുരം. ലോകായുക്ത വിവാദത്തിൽ ഇനി സംസാരിക്കാനില്ലെന്ന് മന്ത്രി കെ. രാജൻ. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെക്കുറിച്ച് മന്ത്രി എന്ന നിലയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. വിവാദങ്ങളല്ലാതെ സംസാരിക്കാൻ മറ്റെന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിലുണ്ടെന്നും മന്ത്രി. ലോകായുക്ത നിയമ ഭേദഗതിയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. നിയമ ഭേദഗതിയിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടണമെന്നാണ് കത്തിലെ അഭ്യർത്ഥന. ലോക്പാൽ ലോകായുക്ത നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ യെച്ചൂരിയും CPMഉം സ്വീകരിച്ച പുരോഗമനപരമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് കേരള സർക്കാരിന്റേത്. അഴിമതിക്കെതിരെ CPM ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമുള്ളതായിരുന്നുവെന്ന് കരുതേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. ലോകായുക്ത ഓർഡിനൻസിൽ CPMന്റെ തനിനിറം പുറത്തുവന്നതായി കേന്ദ്രസഹമന്ത്രി വി. മുരളീധരൻ. സർക്കാർ നിശ്ചയിക്കുന്നവരാണ് ലോകായുക്തയിൽ വരുന്നത്. അവർ കേന്ദ്രത്തിന്റെ ചാരന്മാരാണെന്നാണോ പറയുന്നതെന്ന് വി. മുരളീധരൻ. കേന്ദ്രത്തിൽ ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ് CPM എന്നും വി. മുരളീധരൻ. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനും കൂട്ടുപ്രതികൾക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും മൊബൈൽ ഫോണുകൾ തിങ്കളാഴ്ച രാവിലെ 10:15 ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. ദിലീപ് ഉയർത്തിയ കടുത്ത എതിർപ്പുകളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഉപഹർജിയിൽ അവധി ദിനത്തിൽ പ്രത്യേക വാദത്തിന് ശേഷമായിരുന്നു കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ദിലീപിന്റെ 3 ഫോണുകൾ, സഹോദരി ഭർത്താവ് സൂരജിന്റെ 2 ഫോണുകൾ, സഹോദരൻ അനൂപിന്റെ 1 ഫോൺ, ഇങ്ങനെ 6 ഫോണുകൾ കോടതിക്ക് കൈമാറണം. സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്താൻ മുംബൈയിലെ ലാബിൽ ഫോണുകൾ അയച്ചതിനാൽ ചൊവ്വാഴ്ച വരെ സാവകാശം നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. ഫോണുകൾ ഹാജരാക്കിയില്ലെങ്കിൽ
ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ദിലീപിന് നൽകി. സർക്കാരിന്റെ ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനയിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് ദിലീപ് കോടതിയിൽ വ്യക്തമാക്കി. കുടുംബവുമായുള്ള സംഭാഷണങ്ങൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാട് വിവരങ്ങൾ, ആസ്തി വിവരങ്ങൾ എന്നിവയെല്ലാം ഫോണിലുണ്ട്. മാത്രമല്ല തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബാലചന്ദ്രകുമാറിന്റെ സന്ദേശങ്ങളും ഫോണിലുണ്ട്. ഇവ പോലീസിന് ലഭിച്ചാൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയുണ്ടെന്നും ദിലീപ് വാദിച്ചു. സർക്കാരും പോലീസും മാധ്യമങ്ങളും വേട്ടയാടുമ്പോൾ കോടതി ദയവ് കാട്ടണമെന്നും ഒരു ഘട്ടത്തിൽ ദിലീപ് അഭ്യർത്ഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. 2017 എം ജി റോഡിലെ ഹോട്ടലിൽ ദിലീപ് അടക്കം 3 പ്രതികൾ ഒത്തുകൂടുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതികളെല്ലാം പഴയ ഫോണുകൾ ഒരുമിച്ച് മാറ്റി. അന്വേഷണത്തോട് ദിലീപ് തുടർച്ചയായി നിസ്സഹകരിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതിനെതിരെ ദിലീപിന് സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ദിലീപും കൂട്ടുപ്രതികളും മൊബൈൽ ഫോണുകളിൽ ഹാജരാക്കിയാലും ആര് പരിശോധന നടത്തണമെന്ന കാര്യത്തിൽ തർക്കത്തിന് സാധ്യത. പരിശോധനയ്ക്കുള്ള ഏജൻസിയെ ദിലീപിന് നിർദ്ദേശിക്കാമെന്ന കോടതി പരാമർശത്തിനെതിരെ പ്രോസിക്യൂഷൻ രംഗത്തെത്തി. ഇടക്കാല ഉത്തരവിനെതിരെ ദിലീപ് സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വാർത്തകളിലേക്ക്. പെഗസസ് ചാരഫ് സോഫ്റ്റ്വെയർ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയെന്ന റിപ്പോർട്ട്. 2017 പ്രതിരോധ കരാറിന്റെ ഭാഗമായാണ് പെഗസസ് വാങ്ങിയതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളായ NSO ഗ്രൂപ്പുമായി ഒരു ബിസിനസ് ഇടപാടും ഇല്ലെന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട് തള്ളുന്നതാണ് റിപ്പോർട്ട്. പെഗസസ് ഇടപാടിൽ പ്രധാനമന്ത്രി നടത്തിയത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമെന്ന് കോൺഗ്രസ്. പാർലമെന്റിനെയും സുപ്രീംകോടതിയെയും പ്രധാനമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജെവാല ആരോപിച്ചു. ഇസ്രായേലിൽ ആയുധ കരാർ ഒപ്പിട്ട നരേന്ദ്രമോദി എങ്ങനെയാണ് പെഗസസ് വാങ്ങിയതെന്നും എന്തിനാണ് വാങ്ങിയതെന്നും വ്യക്തമാക്കണമെന്നും രൺദീപ് സിംഗ് സുർജെവാല പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് രാജ്യതലസ്ഥാനത്ത് ബീറ്റിംഗ് ദ റിട്രീറ്റ്. 3 സേനയുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വിവിധ പോലീസ് സേനകളുടെയും ബാൻഡുകൾ വിജയ് ചൌക്കിൽ കാഹളം മുഴക്കി. യുദ്ധത്തിന് ശേഷം സേനാ തലവൻ സൈന്യത്തെ തിരിച്ചു വിളിക്കുന്നതിന്റെ പ്രതീകാത്മകമായ ചടങ്ങാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ്. MBA സർട്ടിഫിക്കറ്റിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ MG സർവകലാശാല ജീവനക്കാരി അറസ്റ്റിൽ. കോട്ടയം ആർപ്പൂക്കര സ്വദേശി CJLC ആണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. പത്തനംതിട്ട സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ജീവനക്കാരിയെ കുടുക്കിയത്. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട്ടിൽ പുലിയിറങ്ങി. വാളംതോട് കോഴിപ്പാറ ഒറ്റത്തെങ്ങുകൽ മാത്യുവിന്റെ വീട്ടുമുറ്റത്താണ് പുലർച്ചെ 3:30 പുലിയെത്തിയത്. നായ്ക്കളെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലർച്ചെ 3:30 വീട്ടുമുറ്റത്തെ പട്ടിയെ പിടികൂടാൻ പുള്ളിപ്പുലി ശ്രമിച്ചത്. ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ പുറത്തെത്തുമ്പോഴേക്ക് പുലി ഓടിമറഞ്ഞു. പുലിയുടെ ആക്രമണത്തിൽ പട്ടിക്ക് കഴുത്തിന് പരിക്കേറ്റു. CCTV പരിശോധിച്ചപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. പെട്ടെന്ന് ഞാൻ CCTV എടുത്ത് വെച്ചു നോക്കിയപ്പം സാധനം പട്ടീനെ അവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് ഓടി വന്നിട്ട് പട്ടീനെ പിടിക്കാൻ നോക്കി. പക്ഷേ പട്ടി പിടികൊടുത്തില്ല, പട്ടി അതിൽ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായാണ് പുള്ളിപ്പുലി വീട്ടുമുറ്റത്ത് എത്തുന്നതെന്ന് മാത്യു പറഞ്ഞു. പുലി ഇറങ്ങിയതോടെ രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുലി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും അയൽവക്കത്തുള്ള എല്ലാവരും ഭീതിയിലാണ്, കാരണം ഞങ്ങളുടെ ജീവന തന്നെ ഭീഷണിയായിട്ട് മാറിയിരിക്കുക. ആദിവാസികളും മലയോര കർഷകരും ഉൾപ്പെടെ 240 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം.
അട്ടപ്പാടിയിൽ കോവിഡ് ബാധിച്ച് രണ്ടര വയസ്സുകാരൻ മരിച്ചു. അബ്ബണ്ണൂർ ആദിവാസി ഊരിലെ ഷൈജു സരസ്വതി ദമ്പതികളുടെ മകൻ സ്വാതിഷാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്ന് കൂക്കമ്പാളയം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യം ചികിത്സിച്ച കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് ആവശ്യമായ പരിചരണം ലഭിച്ചില്ലെന്നും വീട്ടിലേക്ക് മടക്കിയെന്നും ആരോപണമുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സർക്കാർ മേഖലയിൽ മദ്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബിവറേജസ് കോർപ്പറേഷൻ നൽകിയ കത്തിൽ സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കും. ജവാൻ റമ്മിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും മലബാർ ഡിസ്റ്റിലറി തുറക്കണമെന്നുമുള്ള വെക്കോയുടെ ആവശ്യങ്ങൾ അടുത്ത മദ്യനയത്തിൽ എക്സൈസ് വകുപ്പ് അംഗീകരിക്കുമെന്നാണ് സൂചന. തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആന്റ് കെമിക്കൽ ലിമിറ്റഡിലാണ് ജവാൻ റം ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപഭോഗം വർദ്ധിച്ചെങ്കിലും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കമ്പനി. നിലവിൽ 4 ലൈനുകളിലായി 7500 കേസ് മദ്യമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ 23 വെയർ ഹൌസുകളിൽ വിതരണമുണ്ടെങ്കിലും ആവശ്യക്കാർക്ക് പലയിടത്തും ജവാൻ മദ്യം ലഭിക്കുന്നില്ല. 6 ഉൽപാദന ലൈനുകൾ കൂടി അനുവദിക്കണമെന്നാണ് ബെപ്കോയുടെ ആവശ്യം. 6 ലൈൻ കൂടി വന്നാൽ പ്രതിദിനം 10,000 കേസ് അധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരു ലൈൻ സ്ഥാപിക്കാൻ 30 ലക്ഷം രൂപ വരെ ചെലവാകുമെന്നാണ് കമ്പനിയുടെ കണക്ക്. ഒരു ലൈനിൽ 27 താൽക്കാലിക ജീവനക്കാർ എന്ന നിലയിൽ 6 ലൈനുകളിലായി 160 അധികം ജീവനക്കാർ വേണ്ടിവരും. സർക്കാർ പലതവണ ചർച്ചകൾ നടത്തിയിട്ടും മലബാർ ഡിസ്റ്റിലറീസ് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിറ്റ്കോ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ ഷുഗേഴ്സിൽ നിന്ന് 3 ഏക്കർ ഒഴികെയുള്ള ഭൂമി മലബാർ ഡിസ്റ്റിലറീസിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ നടപടികൾ മുന്നോട്ട് പോയില്ല. ബെപ്കോയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ മലബാർ ഡിസ്റ്റിലറി എത്രയും വേഗം തുറക്കാൻ നടപടി ആരംഭിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ ആലോചന. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് മാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ദുരി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും ഭഗവന്ത് മാൻ. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി ദുബായിലെത്തി. ഒരാഴ്ച മുഖ്യമന്ത്രി യുഎഇയിൽ ചെലവിടും. 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെതിരെ കേസ്. സിപിഎം പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കേസ്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകനെ പരീക്ഷാ കൺട്രോളറാക്കാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ തീരുമാനം. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പളായിരിക്കെ ആരോപണ വിധേയനായ ഗോഡ്വിൻ സാമ്രാജ്ഞനാണ് പുതിയ ചുമതല. കേടുപാടുകളില്ലാത്ത റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയതിന് 3 പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. PWD കൊട്ടാരക്കര റോഡ് സെക്ഷൻ ഓഫീസർ അർച്ചന പങ്കജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ബിജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒ ജലജ എന്നിവർക്കാണ് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉത്തരവിട്ടത്. മലപ്പുറം മമ്പാട്ടെ 55-കാരിയെ വീട്ടമ്മയെ ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ 17-കാരൻ അറസ്റ്റിൽ. തോളിലിനും തലയോട്ടിക്കും സാരമായി പരിക്കേറ്റ വീട്ടമ്മ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി ഇന്ദു ഷാരോണാണ് അറസ്റ്റിലായത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,22,00,000 രൂപ തട്ടി എന്ന പരാതിയിലാണ് അറസ്റ്റ്. മലപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസിന് പിറകിൽ കൂട്ടിയിട്ട പൈപ്പിനടിയിൽ നിന്ന് 6 പെരുമ്പാമ്പുകളെ പിടികൂടി. വാട്ടർ അതോറിറ്റി പമ്പ് ഹൌസിലേക്ക് വന്ന ജീവനക്കാരാണ് കൂട്ടിയിട്ട പൈപ്പിനടിയിൽ പാമ്പിനെ കണ്ടത്. ലൂണ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ ഐസക് ജോസഫ് കൊട്ടുകാപ്പള്ളി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തൊടുപുഴ ഒളമട്ടം സ്വദേശിയാണ്. സംസ്കാരം തിങ്കളാഴ്ച.